സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണി, ഞാൻ നിന്റെ കൂടെ ഇല്ലേ. ഇന്ന് ദുഃഖ ശനിയാഴ്ച, പിതാവിൻ്റെ ഇഷ്ടം പൂർത്തീകരിച്ച ഈശോ നമുക്ക് വേണ്ടി വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ നമ്മൾ കാത്തിരിക്കുന്ന ദിവസം. വചനം, വചനാമൃതം നമുക്ക് പുതിയൊരുണർവ് തരാൻ ഇതാ ഈ വചനാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിറ്റേ ദിവസം, അതായത് ഒരുക്കദിനത്തിൻ്റെ പിറ്റേന്ന്, പ്രധാന പുരോഹിതന്മാരും ഫരിസേയരും പീലാത്തോസിൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂടി. അവർ പറഞ്ഞു, യജമാനനെ, 3 ദിവസം കഴിഞ്ഞ് താൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ആ വഞ്ചകൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പറഞ്ഞത് ഞങ്ങളിപ്പോൾ ഓർക്കുന്നു. അതിനാൽ 3 ദിവസം വരെ ശവകുടീരത്തിന് കാവലേർപ്പെടുത്താൻ ആജ്ഞാപിക്കുക, അല്ലെങ്കിൽ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിക്കുകയും അവൻ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു എന്ന് ജനങ്ങളോട് പറയുകയും ചെയ്തെന്ന് വരും. അങ്ങനെ അവസാനത്തെ വഞ്ചന ആദ്യത്തതിനേക്കാൾ ഗുരുതരമായി തീരുകയും ചെയ്യും. പീലാത്തോസ് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കാവൽ സേനയുണ്ടല്ലോ, പോയി നിങ്ങളുടെ കഴിവ് പോലെ കാത്തുകൊള്ളുവൻ. അവർ പോയി കല്ലിന് മുദ്ര വെച്ച് കാവൽക്കാരെ നിർത്തി കല്ലറ ഭദ്രമാക്കി. ഈ സേന ഇങ്ങനെ ചെയ്തത് ഈശോയെ ക്രൂശിച്ചവർ ഈശോയെ ഭയന്നത് മൂലമാണ്. ഭയം, അത് അന്ന് ഈശോയെ കുരിശിൽ തറച്ചവർക്കുണ്ടായിരുന്നു. ഈശോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർ ഭയപ്പെട്ടു, മരിച്ചപ്പോൾ അതിലേറെ ഭയപ്പെട്ടു. എന്നാൽ ഇന്ന് കാലങ്ങൾ പിൻചെല്ലുമ്പോൾ ഇന്നും ആ ഭയം ഇല്ലേ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് ആ ഭയം നാം അറിയുന്നില്ലെങ്കിലും ഒരു പക്ഷേ നാം ഓരോരുത്തരിലും ഈ ഭയത്തിൻ്റെ ഒരു അംശം ഇന്നുമുണ്ട്. നന്മ ചെയ്യാനുള്ള ഭയം, മറ്റൊരു വ്യക്തിയെക്കുറിച്ച് നന്മ പറയാനുള്ള ഭയം, എൻ്റെ ദൈവത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റു പറയാനുള്ള ഭയം, അവരെന്ത് ചിന്തിക്കുമെന്നുള്ള ഭയം. എന്നാൽ ഈ ഭയത്തെയെല്ലാം ജയിക്കാൻ, മറികടക്കാൻ മരണത്തെ പോലും ജയിച്ച ഈശോ, ആ ഈശോയിലേക്ക് മാത്രം നമ്മുടെ കണ്ണുകൾ ചെന്നെത്തട്ടെ, ജീവിതം നയിക്കപ്പെടട്ടെ. യോഹന്നാൻ ഇങ്ങനെ സാക്ഷ്യപ്പെടുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായം 31 മുതലുള്ള തിരുവചനത്തിൽ നാം അങ്ങനെ കാണുന്നുണ്ട്, ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്, ഭൂമിയിൽ നിന്നുള്ളവൻ
ഭൂമിയുടേതാണ്. അവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. അവൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിനെ പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു. എങ്കിലും അവൻ്റെ സാക്ഷ്യം ആരും സ്വീകരിക്കുന്നില്ല. അവൻ്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണ് എന്നതിന് മുദ്രവയ്ക്കുന്നു. ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. ദൈവം അളന്നല്ല ആത്മാവിന് കൊടുക്കുന്നത്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു. എല്ലാം അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു. എല്ലാം അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ ആ ശക്തി മത്തായി സുവിശേഷകൻ്റെ ഭാഗം ടീന് വായിച്ചപ്പോൾ എനിക്ക് ഉള്ളിൽ ഒരു ചിരി പോലെ തോന്നി. കാരണം ഈശോയെ ക്രൂശിൽ തറച്ചവർ എത്രയോ അധികം ഭയപ്പെട്ടു. ഈ മരിക്കുന്നതിന് മുമ്പും മരിച്ചതിന് ശേഷവും അവ ദൈവത്തിൻ്റെ മഹത്വം എത്ര വലുതാണെന്ന് അവരൊരു പക്ഷേ തിരിച്ചറിഞ്ഞിട്ടും അറിയാതെ ഭയപ്പെട്ടു. നമ്മുടെ ജീവിതത്തിലും ടീന പറഞ്ഞ പോലെ ഈ ഭയം വരുന്നത് തിരിച്ചറിഞ്ഞിട്ടും അറിയാതെ നടക്കുന്നുണ്ടാണ് അല്ലേ. ദൈവത്തിൻ്റെ ആ ശക്തി ആ വരികളൊന്ന് പാടാമോ? ആദ്യ ജാതൻ അധിപതിയും നിത്യപിതാവും നീ, ഉന്നതനാ കർത്തൻ നീ, രാജപുരോഹിതൻ നീ. ആദ്യ ജാതൻ അധിപതിയും നിത്യപിതാവും നീ, ഉന്നതനാ കർത്തൻ നീ, രാജപുരോഹിതൻ നീ. ആരാധിക്കാം നാം ആത്മാവിലും, ആരാധിക്കാം നാം സത്യത്തിലും. ആരാധിക്കാം നാം ആത്മാവിലും, ആരാധിക്കാം നാം സത്യത്തിലും. സങ്കീർത്തൻ എന്ത് പറയുന്നതെന്ന് നമുക്ക് വായിക്കാം. കർത്താവെ, ഞാനങ്ങയെ പാടിപ്പുകഴ്ത്തും, അവിടുന്ന് എന്നെ രക്ഷിച്ചു. എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയമാഘോഷിക്കാൻ ഇടയാക്കിയില്ല. എൻ്റെ ദൈവമായ കർത്താവെ, ഞാൻ അങ്ങയോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു. കർത്താവെ, അവിടുന്ന് എന്നെ പാതാളത്തിൽ നിന്ന് കരകയറ്റി, മരണഗർത്തത്തിൽ പതിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നെ ജീവനിലേക്ക് ആനയിച്ചു. കർത്താവിൻ്റെ വിശുദ്ധരെ, അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ, അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. എന്തെന്നാൽ അവിടുത്തെ കോപം നിമിഷ നേരത്തേക്ക് ഉള്ളൂ, അവിടുത്തെ പ്രസാദം ആജീവനാന്തം നിലനിൽക്കുന്നു. രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, ഇന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിൻ്റെ വരവായി, സന്തോഷത്തിൻ്റെ വരവായി. ഞാൻ ഒരിക്കലും കുലുങ്ങുകയില്ലെന്ന് ഐശ്വര്യകാലത്ത് ഞാൻ പറഞ്ഞു. കർത്താവെ, അങ്ങയുടെ കാരുണ്യം എന്നെ ശക്തമായ പർവ്വതത്തെ പോലെ ഉറപ്പിച്ചിരുന്നു. അങ്ങ് മുഖം മറച്ചപ്പോൾ ഞാൻ പരിഭ്രമിച്ചുപോയി. കർത്താവെ, അങ്ങയോട് ഞാൻ നിലവിളിച്ചു, ഞാൻ കർത്താവിനോട് യാചിച്ചു. ഞാൻ പാതാളത്തിൽ പതിച്ചാൽ
അത് അങ്ങയുടെ വിശ്വസ്തതയെ പ്രഘോഷിക്കുമോ. കർത്താവേ എൻ്റെ യാചന കേട്ട് എന്നോട് കരുണ തോന്നണമേ. കർത്താവേ അവിടുന്ന് എന്നെ സഹായിക്കണേ, അവിടുന്ന് എന്നെ അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി. അവിടുന്ന് എന്നെ ചാക്കുവസ്ത്രമഴിച്ച് ആനന്ദമണിയിച്ചു. ഞാൻ മൗനം പാലിക്കാതെ അങ്ങയെ പാടിപ്പുകഴ്ത്തും. ദൈവമായ കർത്താവേ, ഞാൻ അങ്ങേക്ക് എന്നും നന്ദി പറയും. ഞാൻ മൗനം പാലിക്കാതെ അങ്ങയെ പാടിപ്പുകഴ്ത്തും. ദൈവമായ കർത്താവേ, ഞാൻ അങ്ങേക്ക് എന്നും എന്നും നന്ദി പറയും. രക്ഷയുടെ വഴി കുരിശിൻ്റെ വഴിയാണ്. എന്നാൽ കുരിശിൻ്റെ വഴി, അതിലൂടെയാണോ നമ്മുടെ സഞ്ചാരം? കുരിശിൻ്റെ വഴി ഏത്? അത് ലോകത്തിന് ഭൂഷിതമാകാം. വചനം കേൾക്കാം. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭൂഷിതമാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി അത്രേ. വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും, വിവേകികളുടെ വിവേകം ഞാൻ നിഷ്ഫലമാക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. വിജ്ഞാനി വിജ്ഞാനി എവിടെ? നിയമജ്ഞൻ എവിടെ? ഈ യുഗത്തിൻ്റെ താർക്കികൻ എവിടെ? ലൗകിക വിജ്ഞാനത്തെ ദൈവം ഭൂഷിതമാക്കിയില്ലയോ? ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ അവിടുത്തെ അറിഞ്ഞില്ല. തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിൻ്റെ ഭോഷത്വം വഴി രക്ഷിക്കാൻ അവിടുന്ന് തിരുമനസ്സായി. യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. എന്തെന്നാൽ ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ശക്തവുമാണ്. ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ഏറ്റവും ശക്തവുമാണ്. തുല്യം ചൊല്ലാ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ലാ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ ജീവനേ.
നന്ദിയോടെ സ്തുതികളോടെ തുല്യം ചെയ്യാൻ ഒരിക്കലും സാധിക്കാത്ത ആ സർവശക്തനായ ദൈവത്തിന് മുൻപിൽ ജീവിതം സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. കാരണം അവനിലൂടെ രക്ഷയുള്ളൂ, അവനിലൂടെ സർവസ്വമുള്ളൂ. ആ ശക്തിയിൽ, ആ സ്നേഹത്തിൽ തുല്യം ചെയ്യാൻ യാതൊന്നുമില്ലാത്ത രീതിയിൽ അത്രയേറെ നമ്മെ സ്നേഹിക്കുന്ന ആ കരുണ നിറഞ്ഞ ദൈവപുത്രനിൽ ആശ്രയിക്കാം. ദൈവം